മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാരറ്റ് നടാൻ പോവാണ്, അതും ഇതുപോലുള്ള പ്ലാസ്റ്റിക് കുപ്പിയിൽ. ശരിക്കും ആക്ച്വലി ഇതൊരു പരീക്ഷണം മാത്രമാണ് കേട്ടോ. ഇതുപോലെ പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം ഇതുപോലെ കത്തിവെച്ച് കട്ട് ചെയ്ത് കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ മണ്ണും വളവും ഒക്കെ ഇട്ടാണ് നമ്മൾ ഇന്ന് കാറ്റ് നടാൻ പോകുന്നത്. അപ്പോൾ ഇത് വിജയിക്കുമെന്നൊന്നും എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇതിൻ്റെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് പ്രോഗ്രസ് വീഡിയോസും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ നമുക്കൊരു പരീക്ഷണാർത്ഥം പുതിയൊരു കൃഷി രീതി നമുക്ക് നോക്കാം. ഇങ്ങനെ ക്യാരറ്റ് ബോട്ടിലിൽ നട്ട് നമുക്ക് ക്യാരറ്റ് വിളയിച്ചെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ശ്രമിക്കാം. പിന്നെ ഈ ക്യാരറ്റിൻ്റെ കൂടെ ഞങ്ങൾ ശീതകാല പച്ചക്കറിയായ കോളിഫ്ലവറും ക്യാബേജും കൂടെ വാങ്ങിയിരുന്നു. അത് ഞാൻ ഇന്നലെ നട്ടു, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി. എന്തായാലും ഈ പ്രോഗ്രസ് വീഡിയോയിൽ, ഇനി വരുന്ന പ്രോഗ്രസ് വീഡിയോകളിൽ ഞാൻ ക്യാരറ്റിൻ്റെയും കോളിഫ്ലവറിൻ്റെയും ക്യാബേജിൻ്റെയും ഒക്കെ പ്രോഗ്രസ് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ അടിഭാഗം മുറിച്ച കുപ്പിയിലോട്ട് നല്ല പൊടിപൊടിയായിട്ടുള്ള മണ്ണിടണം. മണ്ണൊരു പകുതിയോളം നിറച്ചതിന് ശേഷം അടുത്തൊരു വളമായിട്ട് നമ്മൾ ഉണക്കച്ചാണകമാണ് ഇടുന്നത്. ഉണക്കച്ചാണകം ചെടികൾക്കെല്ലാം നല്ലതാണ്. പിന്നെ അടുത്ത ലെയറായിട്ട് മണ്ണ് കുപ്പിക്കുള്ളിൽ മുഴുവനായിട്ട് നിറയ്ക്കണം. ഇത് സ്യൂഡോമോണാസ് ആണ്. സ്യൂഡോമോണാസ് ഒരു ശകലം ഓരോ കുപ്പിയിൽ ഇട്ട് കൊടുക്കുക. സ്യൂഡോമോണാസ് നമ്മുടെ ചെടിയുടെ വിത്തിനൊക്കെ പുതിയ കരുത്തോടുകൂടിയുള്ള വേരും നല്ല പുതിയ ലീഫും ഒക്കെ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓരോ ബോട്ടിലും എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. സ്യൂഡോമോണാസ് മേൽഭാഗത്ത് കിടക്കുന്നതെല്ലാം കുറച്ച് താഴത്തേക്ക് ഇട്ട് മിക്സ് ചെയ്യുക. ഈ ക്യാരറ്റിൻ്റെയൊക്കെ തൈ ഞാൻ വാങ്ങിച്ചത് കാക്കനാടുള്ള ഹരിത ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞ നഴ്സറിയിൽ നിന്നാണ്. ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആണ് അത്. അതുകൊണ്ടാണ് തോന്നുന്നു ഇത്രയും വിലക്കുറവിൽ ഒരു 2.5 രൂപയൊക്കെ ഉള്ളൂ ഒരു വിത്തിന് ആയിട്ടുള്ളൂ. അപ്പം ഇതാണ് പറ്റിയ സമയം. നിങ്ങളുടെ അടുത്തുള്ള നഴ്സറികളിലൊക്കെ അന്വേഷിക്കണം, അവിടെയും വിത്തുകൾ അവൈലബിൾ ആയിരിക്കും. ഒക്ടോബർ നവംബർ ഡിസംബർ സമയത്താണ് ഈ ശീതകാല പച്ചക്കറികൾ നടന്നത്. മണ്ണ് നിറച്ച കുപ്പിയിൽ ഇതേപോലെ ഹോൾസുകൾ ഇടണം. അവിടെ ഇവിടെ ഇടിലും കുപ്പിയുടെ അടപ്പിലും ഒക്കെ ഹോൾസ് ഇടണം. ഇതെന്തിനാന്ന് വെച്ചാൽ വെള്ളം നമ്മൾ ഒഴിക്കുന്നത് നന്നായിട്ട് വാർന്നു പോകണം. വെള്ളം കെട്ടിക്കിടക്കാൻ ഒട്ടും പാടില്ല. വെള്ളം കെട്ടിക്കിടന്നാൽ ഇത് ക്യാരറ്റ് ചീഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി വെള്ളം വാർന്നു പോകുന്ന മണ്ണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ ധാരാളം ഹോൾസുകളും ഇടേണ്ടതാണ്. ഇതിപ്പോൾ ഒരു 8-10 ക്യാരറ്റിൻ്റെ തൈകളുണ്ട്. അപ്പം ഒരു 2 എണ്ണം വെച്ചാണ് ഓരോ ബോട്ടിലും നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത്. വളരെ കെയർഫുള്ളായിട്ട് വേണം ഈ വിത്ത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഭയങ്കര ടെൻഡറായിട്ടുള്ള സ്റ്റെമ്മും റൂട്ട്സും ഒക്കെയാണ്. അപ്പം അതിനൊന്നും ക്ഷതം സംഭവിക്കാതെ വേണം നമ്മൾ നടാനായിട്ട്. അപ്പോൾ ഒരു വിരൽ കൊണ്ടൊരു ചെറിയ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ മെല്ലെ വെച്ചു കൊടുക്കണം. എന്നിട്ട് വിരലുകൾ കൊണ്ട് തന്നെ അത് മണ്ണിൽ ഉറപ്പിക്കണം. അങ്ങനെ ഓരോന്നിലും ഞാൻ 2 എണ്ണം വെച്ചാണ് ഞാൻ നടുന്നത്. ഈ കുപ്പി വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ മെറ്റൽ ഇട്ടിട്ടുണ്ട് മുറ്റത്ത്. അപ്പോൾ മെറ്റല് കുറച്ച് മാറ്റി നീക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്ഥലപരിമിതിയുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ ഇത് ഇങ്ങനത്തെ ഈ ഒരു കൃഷി രീതി വളരെ എളുപ്പം തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കാണുന്നതാണ് ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും തൈ. ഇത് ഇന്നലെ ഞാൻ നട്ടു വെച്ചതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷേ ഇത് വിജയിക്കുമെന്ന് എനിക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല, എന്നാലും നമുക്കൊന്ന് പരീക്ഷിക്കാമല്ലോ. അപ്പോൾ പ്രോഗ്രസ് വീഡിയോയ്ക്ക് വേണ്ടി സ്റ്റേ ട്യൂൺഡ്. Thank you.